നമസ്കാരം. ഒരാളുടെ അശ്രദ്ധയിൽ വേദന സഹിച്ചു ജീവിക്കേണ്ടി വന്നത് 5 വർഷം. ആ പിഴവിന് കാരണമായവർ നിയമങ്ങൾ നിലകൊള്ളുന്ന ഈ നാട്ടിൽ യാതൊരു കൂസലുമില്ലാതെ നടക്കുന്ന സ്ഥിതി. പ്രഥമ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ 2 ഡോക്ടർമാരും 2 നേഴ്സുമാരും കുറ്റക്കാരെന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നീതി തേടി തെരുവിലലഞ്ഞ പന്തീരങ്കാവ് സ്വദേശിനി ഹർഷിന് നടത്തിയ പോരാട്ടം കാണാതെ പോകരുതാരും. 2017 നവംബർ 30 കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ വെച്ചാണ് ഹർഷിന തൻ്റെ 3-ാമത്തെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അനസ്തേഷ്യ എഫക്റ്റ് കഴിഞ്ഞപ്പോൾ മുതൽ തുടർച്ചയായി വേദനയും രക്തസ്രാവവും ഹർഷിനയ്ക്ക് ഉണ്ടാവുകയായിരുന്നു. December 5 ഡിസ്ചാർജ് ചെയ്തു. എന്നാൽ പിന്നീട് സ്ഥിതി വഷളായി. ഇതേ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയായിരുന്നു ഹർഷിന. 2022 സെപ്റ്റംബർ 13 സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ CT സ്കാൻ പരിശോധനയിലാണ് ഗർഭപാത്രത്തിന് പുറത്ത് വയറിൽ വലതുഭാഗത്ത് ലോഹസാന്നിധ്യം കണ്ടെത്തിയത്. 2022 സെപ്റ്റംബർ 17 മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ 6.1 സെന്റിമീറ്റർ നീളവും 5.5 സെന്റിമീറ്റർ വീതിയുമുള്ള ആർട്ടറി ഫോർസെപ്സ് ഹർഷിനിയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കുകയായിരുന്നു. വർഷങ്ങളായുള്ള തൻ്റെ തീരാവേദനയ്ക്ക് കാരണക്കാരായവരെ ഹർഷിന തിരിച്ചറിയുകയായിരുന്നു ആ ഘട്ടത്തിൽ. ഇതിനിടെ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഹർഷിന നൽകി. താമസമുണ്ടായതോടെ സമരത്തിലേക്ക് കാര്യങ്ങളെത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നീതി തേടി സമരമിരുന്ന ഹർഷിനയെ പിന്തിരിപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജാണ് 2 ആഴ്ചയ്ക്കകം പരിഹാരം കാണാമെന്ന ഉറപ്പ് നൽകിയത്. കുറ്റക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ സമരം അവസാനിപ്പിച്ച 3 ആഴ്ച കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. കത്രിക വയറ്റിനുള്ളിൽ വന്നതിന് തെളിവില്ലെന്ന് വരെ ആരോഗ്യമന്ത്രി വാദിച്ചു. നിർത്തിയിടത്തുനിന്ന് വീണ്ടും തുടങ്ങിയ സമരം ഇതാ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തുടരുകയാണ്. വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ February 26 ഹർഷിന സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഇപ്പോഴിതാ ഹർഷിനയുടെ വയറ്റിൽ കുടുങ്ങിയ കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിലേത് തന്നെയെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഉറപ്പായ നീതി പുലരാൻ തെരുവിൽ സമരം ചെയ്യേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി. ആദ്യം കുറ്റം ഏറ്റെടുക്കാതെ ഒഴിഞ്ഞുമാറിയവർക്കുള്ള തിരിച്ചടി കൂടിയാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ തെളിഞ്ഞിരിക്കുന്നത്. പോലീസ് സത്യം കണ്ടെത്തിയത് MRI റിപ്പോർട്ടിലൂടെയാണ്. കൊല്ലത്തെ ആശുപത്രിയിൽ നടത്തിയ MRI പരിശോധനയാണ് സംഭവത്തിൽ വഴിത്തിരിവായത്. അന്വേഷണ റിപ്പോർട്ട് DMO കൈമാറിക്കഴിഞ്ഞു. തുടർ നടപടികൾക്ക് മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണം എന്നും നിർദ്ദേശമുണ്ട്. 1 മാസം മെഡിക്കൽ ബോർഡ് ചേർന്ന് റിപ്പോർട്ട് വിലയിരുത്തും. മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം സൂപ്രണ്ട്, ഗൈനക്കോളജി വിഭാഗത്തിലെ 2 വകുപ്പ് മേധാവികൾ എന്നിവരെ പ്രതി ചേർത്താണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ സാധാരണക്കാരന് അർഹതപ്പെട്ട നീതി ലഭിക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഹർഷിന. ഒരു പരാതി ഉന്നയിച്ചാൽ അതിന് കാരണക്കാർ സർക്കാരുമായി ബന്ധപ്പെട്ടവരാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്ന രീതിയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നാം കണ്ടുവരുന്നത്. വാദി തന്നെ പ്രതിയാകുന്ന സ്ഥിതി. പലപ്പോഴും നിയമത്തിൻ്റെ പിൻബലത്തിൽ മുന്നോട്ട് പോകാൻ സാധാരണക്കാർ മടിക്കുമ്പോൾ നീതിയും അകലുന്നു. ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട തെറ്റുണ്ടായി എന്ന് പച്ചയ്ക്ക് തെളിഞ്ഞിട്ടും കുറ്റക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ കാണിച്ച ആർജവത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും അർഹതപ്പെട്ട നീതിക്കായി തെരുവിൽ സമരവുമായി ഇറങ്ങാനുള്ള സാഹചര്യം ഇനി ഒരാൾക്കും ഉണ്ടാകാതിരിക്കട്ടെ.